മതന്യൂനപക്ഷങ്ങൾക്കെതിരായ RSS BJP അക്രമത്തിൽ പ്രതിഷേധിച്ച് സംസ്ഥാനത്തെ മുഴുവൻ ഏരിയ കേന്ദ്രത്തിലും CPM പ്രതിഷേധം സംഘടിപ്പിച്ചു. തിരുവല്ല പെരിങ്ങല ലോക്കൽ സെക്രട്ടറി PB സന്ദീപിന്റെ കൊലപാതകത്തിലും പ്രതിഷേധമുയർന്നു. കേന്ദ്ര കമ്മിറ്റി ആഹ്വാനം ചെയ്ത ന്യൂനപക്ഷ അവകാശ സംരക്ഷണ ദിനത്തിന്റെ ഭാഗമായാണ് പരിപാടി. വൈകിട്ട് 5 മണിക്കാണ് പ്രതിഷേധ ദിനാചരണം നടന്നത്. രാജ്യത്ത് അക്രമത്തിന് ഇരയാകുന്നവരിൽ ഭൂരിഭാഗവും ദളിത് ന്യൂനപക്ഷ വിഭാഗങ്ങളാണെന്ന് CPM ആരോപിച്ചു. മതന്യൂനപക്ഷങ്ങൾക്കെതിരെയുള്ള അതിക്രമം അവസാനിപ്പിക്കുക, മതനിരപേക്ഷത പ്രഖ്യാപിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് വടക്കഞ്ചേരി ഏരിയ കമ്മിറ്റി നടത്തിയ പ്രതിഷേധം CPM ജില്ലാ സെക്രട്ടറി CK രാജേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു. അവർ പറയുന്നത് ഞങ്ങളാണ് ഇന്ത്യയിൽ ആദ്യമുണ്ടായിരുന്നവർ, ബാക്കി എല്ലാവരും ഇന്ത്യയിലേക്ക് വന്നവരാണ്. ഇവിടെ മുസ്ലിങ്ങൾ വന്നതാണ്, ക്രിസ്ത്യാനികൾ വന്നവരാണ്, കമ്മ്യൂണിസ്റ്റുകാർ കമ്മ്യൂണിസ്റ്റ് ആശയം ഇന്ത്യയിലേക്ക് വന്നതാണ്. ഇവിടെ ആദ്യമുണ്ടായിരുന്നത് ഞങ്ങളാണ്. ഞങ്ങളെന്ന് പറഞ്ഞാൽ ഇപ്പോഴുള്ള ഹിന്ദുവിൻ്റെ മുൻഗാമികൾ, അതാണ് അവർ പ്രചരിപ്പിക്കുന്നത്. ആര്യന്മാര് ഇവിടെ തന്നെ ജനിച്ച് ജീവിച്ചവരാണ് എന്നവർ വാദിക്കുന്നു. ആര്യന്മാരുടെ സംസ്കാരമാണ് ഇന്ത്യൻ സംസ്കാരം എന്നവർ പറയുന്നു. എന്നാൽ ഇന്ത്യയിൽ ആര്യന്മാരും വന്നവരാണ് എന്നാണ് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുള്ളത്. എന്താണ് സംഘപരിവാർ ശക്തികൾക്ക് ഇന്ത്യൻ ദേശീയതയിൽ, നമ്മുടെ രാജ്യത്തിൻ്റെ ഈ വളർച്ചയിൽ, ദേശീയ സ്വാതന്ത്ര്യ സമര പ്രസ്ഥാനത്തിൽ എല്ലാമുള്ള പങ്കെന്താ? എന്തവകാശമാണ് അവർക്കുള്ളത്? ഏരിയ കമ്മിറ്റി അംഗം ടി കണ്ണൻ അധ്യക്ഷനായി, ഏരിയ സെക്രട്ടറി TM ശശി, CK ചാമുണ്ണി, ശംഭു, S രാധാകൃഷ്ണൻ എന്നിവർ നേതൃത്വം നൽകി. മുസ്ലിം, ക്രിസ്ത്യൻ, പട്ടികജാതി, പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നേരെ സംഘപരിവാർ നടത്തുന്ന അതിക്രമങ്ങൾക്കെതിരെ CPM നേതൃത്വത്തിൽ തത്തമംഗലത്തും പ്രതിഷേധ ദിനം ആചരിച്ചു. പള്ളിമുക്കിൽ നടന്ന പ്രതിഷേധം CPM ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം വി ചന്ദാമരാക്ഷൻ ഉദ്ഘാടനം ചെയ്തു. ഇങ്ങനെ നിർഭാഗ്യകരമായ സ്ഥിതിക്ക് ശേഷം ജിയോ ആരംഭിച്ചപ്പോൾ കംപ്ലീറ്റ് ഫ്രീയാണ്. അപ്പൊ നമ്മളെല്ലാവരും BSNL, എസ്കോട്ടെല്ലാം, BTL, എയർടെല്ലും എല്ലാം ഉപേക്ഷിച്ചു, എല്ലാവരും ജിയോ എടുക്കുന്നു. ഇപ്പൊ 80 ദിവസത്തിന് 600 രൂപ BSNL കൂട്ടിയാൽ അത് വിലയിൽ കൂട്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെയാണ് ഉപേക്ഷം മാറി എന്ന് പറയുന്ന മുതലാളി കോടിക്കണക്കിന് രൂപ ഉണ്ടാക്കുന്നത്. 75 ലക്ഷം കോടിയായി അദ്ദേഹത്തിന്റെ സമ്പാദ്യം വർദ്ധിക്കും. ഏരിയ സെക്രട്ടറി R ശിവപ്രകാശ് അധ്യക്ഷനായി, UTV ന്യൂസ്, പാലക്കാട്.